സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് സുമേഷ് പഴഞ്ഞിക്കാരനാണ് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കണത് കുവൈറ്റ് റ്റു പവനിയലിന്നാണ് പുറമെ ഭയങ്കര സംഭവമാണ് ഒരു ഏരിയ തന്നെ അടുത്തുണ്ട് കുവൈറ്റ് റ്റു എൻട്രൻസും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സംഭവം നമുക്കവിടെ കിട്ടില്ല ഇത്രയും വലിയൊരു ഒരു രാജ്യം എണ്ണ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള രാജ്യത്തിൽ ഇത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് സാമാനം മോശമല്ല ഡിജിറ്റൽ അവരുടേതായിട്ടുള്ള ഡിസ്പ്ലേകൾ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് മെഡിക്കലിനെ പറ്റിയിട്ടും അവർ പറയുന്നുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ആകൃതി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സ്റ്റെയർ കേസ് വഴി വളരെ ഇരുട്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകണം കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ വെളിച്ചം വേറെ കാരണം നമ്മൾ ഓരോ പോയ ഭാഗം അടക്കം കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്ക്രീന് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ വേറെ പ്രത്യേകതകളൊന്നുമില്ല ഞാൻ വീണ്ടും പറഞ്ഞു പിന്നെ ഇത് എല്ലാ രാജ്യത്തും കാണുന്ന പോലെ തന്നെ ഒരു ക്യുബിക്കലില് കല്ലില് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പഴ പഴയ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് അത് ആവർത്തനങ്ങളാണ് പ്രത്യേകതകളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയണത് കാരണം കുവൈറ്റിനെ സംബന്ധിച്ച് ഒന്നും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഒരു ഉള്ളിലേക്ക് പോയിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ ഓരോ ഏരിയക്ക് ഓരോ ഡിസ്പ്ലേ കൊടുത്തിട്ട് അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്ന് പറയാം അത്രയേ ഉള്ളൂ ഇതിൽ വേറെ പ്രത്യേകതകളൊന്നും ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറയുന്നുണ്ട് കാല് കണ്ട സ്റ്റാൻഡ് അവിടെ നിന്നിട്ട് കൈ കാണിച്ചുണ്ടെങ്കിൽ കയ്യെ മൗസിൻ്റെ രൂപത്തിൽ ചലിക്കും അതൊരു ചെറിയൊരു പ്രത്യേകതയാണ് അത് ഞാൻ ഈ പവലിയനിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ പിന്നെ അവർ ഓയില് കണ്ടുപിടിച്ചതിൻ്റെയും പെട്രോള് കണ്ടുപിടിച്ചതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു വിവരണം അവർ നൽകുന്നുണ്ട് അത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് നെറ്റിൽ നോക്കേണ്ട പെടുന്ന നോക്കി വായിച്ച് മനസ്സിലാക്കാം എന്നാണ് അവരതിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒത്തിരി പേർ ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കേണ്ട ചിലപ്പോൾ കുവൈറ്റിൽ ജോലി ചെയ്തവരവ ആവാം അല്ലെങ്കിൽ അതിനോട് അതീവ ആഗ്രഹമുള്ളവർ ഉള്ളവരാകാം ഇപ്പോൾ പിന്നെ വീണ്ടും പുറത്തേക്ക് കിടന്നപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ അവർ ഫ്ലോർ അടക്കം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാണ്ട് ഒരു പ്രത്യേകത തന്നെ വരും കേട്ടോ അവിടുത്തെ മൃഗങ്ങൾ ആ സൗദിയിലുള്ള ഓരോ മൃഗങ്ങളും ഓരോ അവരുടെ ഡെസേർട്ടിൽ മൃഗങ്ങൾ അത് കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട് അതൊരു വളരെ പ്രത്യേകത തന്നെയാണ് അത് കാണാൻ മാത്രമുണ്ട് അത് പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എല്ലാ പോലീനിലും ഇങ്ങനെ കൊടുത്തിട്ടില്ല അത് ഏതൊക്കെ സാധനം എന്നുള്ളത് സ്ക്രീനിലും കൃത്യമായിട്ട് അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്ര മാത്രമേ ഞാൻ കണ്ടതായിട്ടുള്ള ഏറ്റവും പ്രത്യേകതകളിലൊന്നും ഇഷ്ടപ്പെട്ടത് ഇതുമാത്രേ ഉള്ളു പിന്നെ ഇരട്ട റൂമിൽ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആവർത്തനം ഇത് കണ്ടാൽ വേറെ സ്ഥലത്ത് പോയി നമുക്കത് റിപ്പീറ്റായിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ പരിപാടികൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയേണ്ടതല്ലേ ആ കാണുന്ന ഹോളിലൊക്കെ ഓരോ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ദൂരം നോക്കണ കാരണം കാണാല്ലെന്നു മാത്രം ഇത്ര മാത്ര കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ശരി ഒരു രാജാവിനെ കാണിക്കണ്ട എല്ലാം കാണിക്കണ്ട് അപ്പം നമ്മൾ പോവാണ് അവസാനിച്ചു പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പഴഞ്ഞേക്കാരൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം